ദേശീയ പ്രവാസി ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഇത്തവണത്തെ പ്രവാസി സംഗമം നടക്കുന്നത്. 70 രാജ്യങ്ങളിൽ നിന്നുമായി 3500-ലധികം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സമ്മേളനത്തിൽ പ്രത്യേക സെഷൻ ഏർപ്പെടുത്തണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രവാസികളെ മാതൃരാഷ്ട്രവുമായി ചേർത്ത് നിർത്തുക, ഇന്ത്യൻ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാക്കുക, ഗാന്ധിജിയുടെ പ്രവാസത്തെ മാതൃകയാക്കുക തുടങ്ങിയവയാണ് പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ ലക്ഷ്യങ്ങൾ. 2003 അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെയാണ് ആദ്യമായി പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിച്ചു തുടങ്ങിയത്. ഹീലിംഗ് ദ വേൾഡ് വിത്ത് ഇറ്റ്സ് സോൾഫുൾ സ്പിരിച്വാലിറ്റി ആൻഡ് ഷൂട്ടിംഗ് അഹെഡ് വിത്ത് ദ സ്ട്രൈഡ്സ് ഇൻ സോഫ്റ്റ്വെയർ, സ്പേസ് ആൻഡ് സോഷ്യോ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻസ്. ഇന്ത്യ ടുഡേ ഇസ് നോൺ ഫോർ ഇന്നൊവേഷൻ, ഇൻക്യൂബേഷൻ and ingenious ideas. Diaspora Reliable Partners for India's Progress in Amritkal ennaanu ittavanathe pravasi bharatiya divasathinte prameyam. 75 swatantra varshangalkku shesham indiyude supradhana kalagattam enna arthathilana amritkal enna prayogam upayogikkunnathu. Pravasikal indikku nalgiya sevanam munnirthi pravasi bharatiya samman awardukalum ee velayil sammanikkarundu. Ittavana indooril nadakkunna pravasi bharatiya divas sammelanathil pangedukkan 3500 pratinidhikalana ethiyirikkunnathu. ഇതിൽ 29 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളും ഉൾപ്പെടുന്നു. സമ്മേളനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അവരുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും. ഗൾഫ് പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സമ്മേളനത്തിൽ പ്രത്യേക സെഷൻ ഏർപ്പെടുത്തുക എന്ന ആവശ്യം ബഹ്റൈൻ കേരള സമാജം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ജോലിക്കായി ഗൾഫിലെത്തുന്ന ഇന്ത്യക്കാർക്ക് നിർബന്ധിത ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കണമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള ആവശ്യപ്പെട്ടു. റിസർച്ച് ഡെസ്ക്, 24.